സ്വർണ്ണക്കടത്ത് കേസ് മറ്റൊരു വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണ്. ഒരു മഹാ ട്വിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ ഒരു വർഷക്കാലം സംസ്ഥാന സർക്കാരിനെയും മന്ത്രിമാരെയും മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും വേട്ടയാടുകയായിരുന്നു കേന്ദ്ര ഏജൻസികൾ. കസ്റ്റംസ്, ഇഡി, റോ, സിബിഐ, എൻഐഎ എന്നു തുടങ്ങി കേന്ദ്രത്തിന്റെ 9 ഏജൻസികളാണ് സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം നടന്ന് തെളിവെടുപ്പ് നടത്തിയത്. പക്ഷേ ഒന്നും ലഭിച്ചില്ല. എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രിയെ വളഞ്ഞിട്ട് പിടിക്കാമോ എന്നതായിരുന്നു ചിന്ത. സ്വർണ്ണക്കടത്ത് കേസ് രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കാനാണ് ബിജെപി ശ്രമിച്ചത്. അതിന് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസികൾ കൂട്ടുനിന്നു. ചെറിയ കാര്യമല്ല, അന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയ നേട്ടം കൊയ്യുക എന്നത്, രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുക എന്നത് ബിജെപിയുടെ എല്ലാ കാലത്തെയും തന്ത്രമായിരുന്നു. അത് ബിജെപിയുടെ മാത്രമല്ല, ബിജെപിക്ക് മുമ്പുള്ള കോൺഗ്രസ് സർക്കാരും ഇതുപോലെ തന്നെയായിരുന്നു. രണ്ടുപേരും ഇതിൽ വ്യത്യസ്ത നിലപാടുള്ളവരല്ല. അവരന്നുപയോഗിച്ചു, ഇവരിന്ന് ഉപയോഗിക്കുന്നു, അത്രയേ ഉള്ളൂ. കേന്ദ്ര ഏജൻസികൾ ഭരണഘടനാപരമായി സ്വതന്ത്രവും നീതിയുക്തവുമായും പ്രവർത്തിക്കണം. എങ്കിലേ രാജ്യത്തെ ജനങ്ങൾക്ക് ഭരണഘടനയോടും ഭരണവ്യവസ്ഥയോടും ഒരു അനുകൂല ഭാവമുണ്ടാകും, അല്ലെങ്കിൽ വിശ്വാസമുണ്ടാകും. അവർ തന്നെ വേലി തന്നെ വിളവ് തിന്നാൻ സാധാരണക്കാർ എന്തു ചെയ്യും എന്ന ചോദ്യം ഉയർന്നു വരും. അതുകൊണ്ട് തന്നെ ഭരണഘടനയെയും നീതിന്യായ വ്യവസ്ഥയെയും ഉയർത്തിപ്പിടിക്കേണ്ടത് ഓരോ ജനാധിപത്യ വിശ്വാസിയുടെയും ഓരോ ഇന്ത്യൻ പൗരൻ്റെയും അത്യാവശ്യമായ ജീവിത ലക്ഷ്യങ്ങളിലൊന്നായി മാറണം. അതാണിപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. കാരണം കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ വഴിതെറ്റിപ്പോക്കിനെതിരെ ശക്തമായ നിലപാടെടുത്ത ചിലപ്പോൾ ഏക സംസ്ഥാനമായിരിക്കും കേരളം. അതുകൊണ്ട് തന്നെയാണ് കേസുമായി ബന്ധപ്പെട്ട നടപടികൾ വേഗത്തിലാക്കാൻ സർക്കാർ തീരുമാനിച്ചത്. കേസ് ബുധനാഴ്ച കോടതി പരിഗണിക്കുകയാണ്. ഇഡിക്കെതിരെ 2 കേസുകളാണ് ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്തത്. മുഖ്യമന്ത്രിയെ കേസിൽ കൊടുക്കാൻ ബോധപൂർവമായ തെറ്റായ കളവായ തെളിവുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നതാണ് കേസ്. അതിനുള്ള അന്വേഷണവും ദ്രുതഗതിയിൽ മുന്നോട്ട് പോയിരുന്നു. എന്നാൽ ഹൈക്കോടതി കേസ് റദ്ദാക്കി, FIR തന്നെ റദ്ദാക്കി. കോടതിയുടെ പരിഗണനയിലുള്ള ഒരു വിഷയത്തിൽ ഒരു ഏജൻസിക്ക് അന്വേഷിക്കാൻ കഴിയില്ല എന്നും അന്വേഷണ ഏജൻസിയുടെ കയ്യിലുള്ള തെളിവുകൾ കോടതിയെ ഏൽപ്പിക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു. ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഉത്തരവ് അംഗീകരിച്ച കേരള സർക്കാർ എല്ലാ തെളിവുകളും കോടതിയെ ഏൽപ്പിച്ചു. കോടതി കേസ് രജിസ്റ്റർ ചെയ്തു. ആ കേസാണ് മെയ് 2 ബുധനാഴ്ച പരിഗണിക്കാൻ വേണ്ടി പോകുന്നത്. സംസ്ഥാന സർക്കാർ ശക്തമായ നിലപാടെടുക്കും എന്ന് തന്നെയാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് അറിയുന്നത്. കേസിൽ നിന്ന് ഒരു പടി പോലും പുറകോട്ട് പോകാൻ സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നില്ല. കോടതിയിൽ നിന്ന് എന്തെങ്കിലും തിരിച്ചടിയുണ്ടായാൽ മേൽക്കോടതിയെ സമീപിക്കും. അങ്ങനെ ഇഡിയുടെ സ്വജനപക്ഷപാതത്തെയും തെറ്റായ നടപടിക്രമങ്ങളെയും രാഷ്ട്രീയ ആയുധമായി മാറുന്ന രീതിയെയും ചോദ്യം ചെയ്യുകയും അന്വേഷണ ഏജൻസിയുടെ സ്വത്വം തന്നെ വീണ്ടെടുക്കാനുള്ള സമരമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേസുമായി മുന്നോട്ട് പോകും. ആ കേസ് എവിടം വരെ പോകും എന്നറിയില്ല. എങ്കിലും എല്ലാ അർത്ഥത്തിലും മുന്നോട്ട് പോകാൻ അഡ്വക്കറ്റ് ജനറലിനും അതോടൊപ്പം തന്നെ അന്വേഷണ ഏജൻസികൾക്കും സർക്കാർ നിർദ്ദേശം നൽകി കഴിഞ്ഞു എന്ന വിവരമാണ് സർക്കാരിൽ നിന്ന് അറിയുന്നത്. ഇഡിയെ വളഞ്ഞിട്ട് പിടിക്കാനുള്ള നീക്കങ്ങൾ സർക്കാർ സജീവമാക്കിയിരിക്കുന്നു. ഇഡി മാത്രമല്ല, കസ്റ്റംസിനെയും ഈ കേസിലേക്ക് കണ്ണി ചേർക്കാൻ കൊണ്ടുവരുവാൻ എന്തെല്ലാം കഴിയുമോ അതെല്ലാം സംസ്ഥാന സർക്കാർ ശ്രമിക്കും. തെറ്റായ രീതിയിൽ ഒരു അന്വേഷണ ഏജൻസിയും ഇന്ത്യയിൽ സഞ്ചരിക്കരുത് എന്ന നിലപാട് സംസ്ഥാന സർക്കാരിനുണ്ട്. അത് ഉയർത്തിപ്പിടിക്കുക തന്നെ ചെയ്യുമെന്ന് ഈ കേസിലൂടെ തെളിയിക്കുവാനാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്.